കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പി പദയാത്ര ഇന്ന് വയനാട്ടിൽ കൽപ്പറ്റ മുതൽ മുട്ടിൽ വരെയാണ് ഇന്നത്തെ പര്യടനം ദീപക് തർമണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ആ എസ് കെ കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പിയുടെ പദയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇപ്പോൾ രണ്ട് ജില്ല പിന്നിട്ട് വയനാട്ടിലെത്തുന്നു പക്ഷേ വയനാട്ടിലേക്ക് എത്തുമ്പോഴേക്കും പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് ഇന്നലെ സുരേഷ് ഗോപി തുടക്കമിട്ടു ബി ജെ നേതാവായ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയമായ വിവാദത്തിന് തുടക്കമിടുന്നത് അതായത് ഏക സിവിൽ കോഡ് എത്രയും വേഗം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നടപ്പിലാക്കുമെന്നും ഉത്തരഖണ്ഡിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അവിടുത്തെ നിയമസഭ തീരുമാനിച്ചു എന്നും അതിൻ്റെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി സുരേഷ് ഗോപിയോട് പങ്കുവെച്ചുവെന്നും കേരളത്തിൽ ഏക ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം ഗുണം ചെയ്യുമോ കേരളത്തിൽ ബി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാത്രവുമല്ല നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുമുണ്ട് ചില മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് അത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ അടക്കം പറച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ എന്നാൽ കളമ്പിടിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുൻപ് സുരേഷ് ഗോപി പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസം വരാൻ പോകുന്നു സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പരാമർശത്തിന് തയ്യാറായത് അത് കേരളത്തിൽ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് വലിയ ചർച്ചയാക്കുകയും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ച എന്തായാലും വരും സ്വാഭാവികമായും കോൺഗ്രസും സി പി എം എല്ലാം ഏറ്റെടുക്കും പക്ഷേ എന്നിട്ട് പോലും അത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ട് എസ് കെ ഇന്നേതായാലും യാത്ര വയനാട്ടിലാണ് മാനന്തവാടിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഇതിൽ ബി നേതാക്കളുടെ തുടർ പ്രതികരണങ്ങൾ ഇവരെയും വന്നിട്ടില്ല ഒരു രാഷ്ട്രീയ വിവാദത്തിന് ഈ യാത്രക്കിടയിൽ തുടക്കമിടുന്നു എന്നുള്ളതാണ് വസ്തുതായ സ്കേൽ